പ്രാർത്ഥിക്കാം. സ്തോത്രം ദൈവത്തിന്, സ്തോത്രം ദൈവത്തിന്, സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ദൈവത്തിന് സ്തോത്രം. മനസ്സലിവുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾക്ക് തന്നെ നല്ല സാവകാശത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാണ്. ഈ രാത്രികാലം കർത്താവേ, ക്രൂശിൻ്റെ വചനം, ഹാലലുയ, അവിടെ ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അടിയങ്ങളുടെ സഭയുടെ പി എ പിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഹാലലുയ ഈ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിലേക്ക് അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഈ രാത്രികാലം തിരുസാന്നിധ്യം അടിയങ്ങളുടെ നടുവിൽ വെളിപ്പെടണം. കടന്നു വരുന്ന ദൈവദാസൻ്റെ മേലും അനുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത കരം അവിടുന്ന് കർത്താവേ കൂടെ ഇരുന്ന് അവിടുന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയിൽ ഈ രാത്രികാലം ശുശ്രൂഷ ചെയ്യുമ്പോൾ കടന്നു വന്ന ജനത്തിന് ആവശ്യമായുള്ള ദാഹം തീരുവാൻ ഈ രാത്രികാലം ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാ ആഗ്രഹിക്കുന്ന തൻ്റെ ജനത്തെ അവിടുന്ന് കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ട്രാഫിക്കിൻ്റെ തടസ്സങ്ങളിൽ നിന്ന് അവിടുന്ന് വിടുവിച്ച് എത്രയും വേഗം തിരുസന്നിധിയിൽ കടന്നു വരുവാൻ അവിടുന്ന് എല്ലാവരെയും ഇടയാക്കേണ്ടതിന് ദൈവകരത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിസരത്തെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൂക്ഷിക്കുന്ന യുവദാസന്മാരെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നുന്ന എല്ലാവരെയും ആത്മശക്തിയാൽ ഈ രാത്രികാലം നിറയ്ക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവോ, ഹാലലൂയയുടെ സാന്നിധ്യം ഈ രാത്രികാലം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്നവർ ഹാലലൂയ ആ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനുമുള്ള പ്രതിജ്ഞയോടെ ഈ രാത്രികാലം തിരുസന്നിധിയിലായിരിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെമേലും അവിടുത്തെ കൃപ പകർന്നാട്ട് ദീർഘരത്തിലേക്ക് സമസ്ത വിഷയങ്ങൾ പരമേൽപ്പിക്കുന്നു. നാഥാ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. യേശു കർത്താവിന് തന്നെയുള്ള നാമത്തിൽ തന്നെ പിതാവേ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. ഉന്നത വാക്കു പറഞ്ഞ കർത്തൻ മാറുകില്ല. കൺമണി പോലെ നമ്മെ കരുതുന്ന ദൈവ കുഞ്ഞാടിനെ ആരാധിച്ചിടാ. കുഞ്ഞ
ഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. അസാധ്യമാകുന്നും എൻ ദൈവത്തിലില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. അസാധ്യമായൊന്നും എൻ ദൈവത്തിലില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. പ്രതികൂലത്തിൽ കരങ്ങളിൽ വഹിക്കുന്ന ഉന്നതനവൻ, ചതഞ്ഞത ഓട ഓടിക്കുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തുകില്ല. പാടാം സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. അസാധ്യമാകുന്നും എൻ ദൈവത്തിലില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. അസാധ്യമാകുന്നും എൻ ദൈവത്തിലില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. തളർന്നിടല്ലേ, കഷ്ടമേറ്റ കർത്തൻ നിന്റെ കൂടെയുണ്ടല്ലോ. സർവം നന്മയ്ക്കായി ഒരുക്കിയിടുന്നാതെ, കർത്താവിന്റെ സ്നേഹം അറിഞ്ഞവർക്ക്. പാടാം സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. അസാധ്യമായൊന്നും എൻ ദൈവത്തിലില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. അസാധ്യമായൊന്നും എൻ ദൈവത്തിലില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. സർവശക്തനാണല്ലോ എന്റെ ദൈവമെന്നും വാക്തത്വം നിവർത്തിക്കും സംശയമില്ല. പാടാം സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. അസാധ്യമായൊന്നും എൻ ദൈവത്തിലില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. അസാധ്യമായൊന്നും എൻ ദൈവത്തിലില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. രണ്ടാം ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്.
ഇന്നലെ കർത്താവ് നമ്മളെ സഹായിച്ചു, അനുഗ്രഹിച്ചു, ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളെ അനുഗ്രഹിച്ചു, രോഗസൗഖ്യങ്ങളെ നൽകി, രോഗശാന്തിയിൽ കൂടെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഇന്ന് വീണ്ടും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നമ്മളിൽ പരിവർത്തനം ഉണ്ടാക്കുവാൻ, നമുക്ക് ചില ദൈവിക വിടുതലുകളെ പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുവാൻ നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കാം. പകലത്തെ അധ്വാനത്തിന് ശേഷം ദൈവത്തെ ആരാധിക്കുവാനായി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ കർത്താവ് മാത്രം. ആ യോഗ്യനായ ദൈവത്തെ നമുക്ക് ആരാധിച്ച് വാഴ്ത്താം. സൗഖ്യദായകനായ നമ്മുടെ യേശു, നിത്യമായി സ്നേഹിച്ച, സ്വന്തം രക്തം തന്ന് നമ്മെ സ്നേഹിച്ച ആ യേശു ക്രിസ്തുവിനെ നമുക്ക് വാഴ്ത്തി, ആ സർവസ്തുതികൾക്കും യോഗ്യനായ ദൈവത്തെ നമുക്ക് വാഴ്ത്തി പാടാം. നമുക്ക് ഏവർക്കും ചേർന്ന് ഒരു ഗാനം ആലപിക്കാം. എല്ലാ നാവും പാടി വാഴ്ത്തും, ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും, ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെങ്കും തന്നെ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെങ്കും ായകൻ എന്നേശു
സാറാഫുകൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് വീണ്ടും പാടി ആരാധിക്കാം. ദോഷിയായിരുന്ന നമ്മെ തേടി വന്ന് രക്ഷിച്ച ആ സ്നേഹം നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. പ്രശംസിപ്പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ക്രൂശിൽ മാത്രമാണ്. ബാധ നമ്മൾ കേൾക്കുകയില്ല, രോഗം നമ്മളെ തകർത്തുകയില്ല. ഇതിൻ്റെ എല്ലാം മേലുള്ള വിജയം കർത്താവ് ആ ക്രൂശിൽ നമുക്ക് വേണ്ടി കൊണ്ടാടി. ആ കർത്താവിനെ വീണ്ടും നമുക്ക് പാടി മഹത്വപ്പെടുത്താം. നമുക്ക് ചേർന്ന് പാടാം, മതിയാവുന്നില്ല പ്രിയനെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ. ആരാധിക്കും
ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്ന് നമുക്ക് അറിയാവുന്ന ഒരു ഗാനം പാടാം, അറിയാവുന്നവരൊക്കെ ചേർന്ന് പാടാം. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരില്ലെന്തുള്ളൂ, മാറാത്ത വാക്തത്വം തന്ന കർത്താവ്, പരീക്ഷ ചൊല്ലി ശത്രു നമുക്ക് നേരെ വരുമ്പോൾ സ്തോത്രം പാടി അതിനെ വിജയിക്കുവാൻ ശക്തി തരുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് വീണ്ടും പാടി മഹത്വപ്പെടുത്താം. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരില്ലെന്തുള്ളൂ. ഭാഗ്യം പാരില്ലെന്തുള്ളൂ, മാറാത്ത
ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാരിവെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാരിവെന്തുള്ളൂ. വീണ്ടും നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളെ അടിച്ച് എന്താനന്ദം എനിക്ക് എന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം എന്ന ഗാനം ചേർന്ന് കരങ്ങളെ അടിച്ച് എഴുന്നേറ്റ് നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Thank you.
ഹസ്തി ഹോരലറബവന ഹതിരിവിഗാന ബലഗസി ഹോദലറബവലവശയ ഹല്ലേലൂയ യേശുകർത്താവിനെ മഹത്വം പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദിവസനത്തിൽ ഇരിക്കാം. പിന്നെയും പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. കഴിഞ്ഞ രാത്രി കർത്താവിൻ്റെ ആത്മ നമ്മോട് സംസാരിച്ചു. ക്രിസ്തു നമ്മളായിരിക്കുമ്പോൾ തന്നെ നാം ക്രിസ്തുവിലായിരിക്കാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം പാടിയതുപോലെ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, അതാണ് ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമായ ജീവിതം. കർത്താവിനെ കണ്ടുമുട്ടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിൽ ജീവിക്കുന്നതാണ് അതിലും വലിയ ഭാഗ്യം. സ്തോത്രം. ഇന്ന് രാത്രിയും കർത്താവ് നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. കൂട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. വരുവാൻ ആഗ്രഹിച്ച് യാത്രയിലേക്ക് എത്ര വേഗം കടന്നു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ശാരീരികമായി കഴിഞ്ഞ ദിവസങ്ങൾ അസുഖം ഭാരപ്പെട്ടു, ആരോഗ്യത്തോടെ ബലത്തോടെ കടന്നു വരാൻ കർത്താവ് സഹായിച്ചു. ഈ തലമുറയിൽ കർത്താവ് പിന്നെയും ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കാനായി എല്ലാവരും കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നോട് സംസാരിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടോട് സംസാരിക്കണമേ. കേൾക്കുന്ന നമ്മുടെ ജീവിത അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. കർത്താവേ, ഇന്ന് കേൾക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിത അനുഗ്രഹത്തിൻ്റെ കാത്തിരിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കർത്താവിൻ്റെ ദാസന്മാർ പ്രാർത്ഥന നമ്മെ സഹായിക്കും. പാസ് ബിനോയും അതേ തുടർന്ന് പാസ് ജോസ് തുടർന്നുള്ള ശുശ്രൂഷകളെ ഓർത്തും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായും ഇപ്പോൾ പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ അൻപുള്ള പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ഇന്നലെ രാത്രി കർത്താവേ തുടക്കമിട്ട ഈ കൺവെൻഷൻ്റെ സ്തോത്രം രണ്ടാം രാത്രിയിൽ ദൈവം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയുന്ന കർത്താവേ, കഴിഞ്ഞ പകൽ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഞങ്ങളെക്കാൾ ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ, എത്രയോ ജീവിതങ്ങൾ രാവിലെ സമയം കണ്ടവർ ഈ രാത്രി സമയം കാണാതെ ലോകം വിട്ട് കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട്, ദൈവത്തിൻ്റെ ദയ കൊണ്ട് ഇന്ന് ഈ ആലയത്തിൽ കൂട്ടിവരുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയുള്ള കർത്താവേ, ഞങ്ങളുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ, ഞങ്ങളുടെ സ്തുതികൾ സ്തോത്രങ്ങൾ ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ഇന്ന് രാത്രി ദൈവം ഞങ്ങളെ ഇടയാക്കുമാറാകുന്നു. പ്രാർത്ഥിക്കുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനവുമായി ദൈവഭൃത്തനെ കർത്താവെ കൂട്ടിവരുത്തിയുള്ള കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ നിർദാസന കർത്താവ് അധികാരപ്പെടുത്തിയുള്ള കർത്താവ്, ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ക്രൂശിൻ്റെ മരണം സംസാരിക്കുവാൻ ജീവൻ്റെ വചനം കർത്താവേ, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവ് കേട്ട് പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, കർത്താവിനെങ്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഇടയാക്കണമേ. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നവരായി തീരുവാൻ, പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ. എല്ലാറ്റിലുപരിയായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുന്നവരായി തീരുവാൻ ഇന്ന് രാത്രി കൂടി വരും കർത്താവ് ഇടയാക്കുമാറാകണമേ. പാപികൾ മനസ്സാന്തരപ്പെടുവാൻ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുവാൻ അനേകർ കർത്താവെ സമർപ്പിക്കുവാൻ സമർപ്പിക്കുന്ന രാത്രിയായി തീരുവാൻ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ പാട്ടുകൾ പാടുവാൻ കർത്താവെ ഹല്ലേലൂയ പറയ സഹോദരി സഹോദരന്മാരെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. ദൈവരെ പിന്നെയും സഹായിച്ചാട്ട്. ശുശ്രൂഷ ലീഡിൻ ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവദാസന്മാരും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കടന്നു വന്ന സഹോദരിമാർ സഹോദരന്മാർ ദൈവദാസന്മാർ കുഞ്ഞുങ്ങൾ ഞങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിച്ച് ദൈവം മടക്കി അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൊള്ള കണ്ടുകെട്ടിയവരെ പോലെ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയിൽ ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസം ഉറച്ചുകൊണ്ട് മടങ്ങി പോകുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ കർത്താവ് കുട്ടിവരുത്തണമേ. ആദ്യം അവസാനം ദൈവത്തെ സ്വാധീനം നിറയ്ക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകടനായി സ്തോത്രം യേശുവിൻ നാമത്തന്നെ. പ്രൈസോളം. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പിന്നെയും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവാം, നല്ല കർത്താവേ, മനോഹരമായ അപ്പൊന്നനാമത്തിന് നന്ദി. മനോഹരമായ നല്ല ദിവസത്തിനായി സ്തോത്രം. തങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവസ്ഥലിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോകും. താവേ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങളുടെ ഹൃദ്യമായി സംസാരിച്ച ദൈവം ഇന്നു രാത്രിയും ശക്തിയോടെ സംസാരിപ്പാൻ അവിടുത്തെ അഭിഷേകത്തിനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചതിനായി സ്തോത്രം. ഉച്ച മുതൽ പാദം വരെ അവിടുത്തെ പരിശുദ്ധ രക്തതാള ജയം
പിന്നെയും ഇന്ന് രാത്രി കൽപ്പിച്ചാക്കുന്ന കർത്താവ്, തിരുവഴുത്തുകളുടെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം. അതിവിഭായിപ്പാളുള്ള ദൈവകൃപ പിന്നെയും അവരുടെ തൻ്റെ ഭക്തരുടെ മേൽ കർത്താവ് പകരണമേ. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് വരം ലഭിച്ചിരിക്കയാൽ പിന്നെയും അത് ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ദൃഷ്ടികളെ ദൈവം പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധുരമന ഘടകജലര കഥല ഘടകക്ഷയുട അതിനെതിരെ നിൽക്കുന്ന എല്ലാ പോരുകളുടെ മേലും കർത്താവ് ജയം തരണമേ. കൂട്ടിക്കുണജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കടന്നുവരാൻ ആഗ്രഹിക്കുന്നവരെ കൂട്ടി വരുത്തണമേ. സകല നാമത്തിലും മേലായ ഞങ്ങളുടെ നാമത്തിൻ്റെ ശക്തി താവേ ഈ സ്തോത്രം ഹോളിൽ മുടങ്ങേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. മഹത്വം കർത്താവ് എടുത്താട്ട്. ക്രിസ്തുവേശു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗത്തിലെ നല്ല പിതാവേ. ആമേൻ. കർത്താവിൻ്റെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന അതിനിടയായ ദേവദാസന്മാർ, വിവിധ സഭകളിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്ന പ്രകാരം ഡേ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിലേക്ക് നാം കടന്നു വരികയാണല്ലോ. കഴിഞ്ഞ രാത്രി വളരെ വ്യക്തമായി കർത്താവ് നമ്മളോട് സംസാരിച്ചു. കടന്നു വന്നവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് ഇടയാക്കി എന്നുള്ളത് നാം അനുഭവിച്ച സത്യമാണല്ലോ. സ്തോത്രം. ഇന്ന് രാത്രിയും വളരെ ആധികാരികമായി ഒന്നും മറച്ചു വെക്കാതെ കർത്താവിൻ്റെ ആലോചന നമ്മോട് അറിയിപ്പാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തുന്നതിനായി ദൈവകരങ്ങളിൽ നമുക്കേവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പാസ്റ്റർ ബാബു ചെറിയാനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നത്തെ തലമുറയ്ക്ക് വളരെ ആവശ്യമായ ആലോചന അറിയിക്കുന്ന ആദരണീയനായ ദേവദാസനാണല്ലോ പാസ്റ്റർ ബാബു ചെറിയാൻ. അവർ തന്നെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം താൻ കടന്നു വന്നു. ശരീരം ആത്മമായ സ്വസ്ഥതകളൊക്കെ ഉണ്ട്, എങ്കിലും ആരോഗ്യത്തോടെയായിരിക്കും നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നോട് സംസാരിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടോട് സംസാരിക്കണമേ. കേൾക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിത അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുവാൻ ദൈവം നമ്മെ അവരെയും സഹായിക്കുമാറാകട്ടെ. ഞാൻ കൂടുതൽ ഇൻട്രഡക്ഷൻ പറഞ്ഞ സമയങ്ങൾ എടുക്കുന്നില്ല. തുടർന്ന് ഒരു പാട്ട് പാടുകയും കുറേ ഗാനം ആലപിക്കും. ആ സമയത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനുള്ള അവസരമാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ട് പാടുകയും ആ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അർപ്പിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആനന്ദ ജീവിത വഴിയിൽ അനുഗ്രഹമാ
ಚೆನ್ನೇ ಮಾಡ
എല്ലാ കണ്ണുകളും അടയട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, വാത്സല്യ സഭ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത പ്രകാരം കൺവെൻഷൻ്റെ രണ്ടാം രാത്രിയുടെ ആരംഭ നിമിഷം മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനിടയായല്ലോ. അങ്ങേ പാടി ആരാധിപ്പാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കിയല്ലോ. ഇന്ന് രാത്രിയിലും തുടർന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ വളരെ ശക്തമായി ഞങ്ങളോട് ഇടപെടുന്നതിനാൽ സ്തോത്രം. വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടണമേ. ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ കർത്താവോട് നിർത്തണമേ. ഇന്ന് രാത്രി വചനത്താൽ ഒരു ശുദ്ധീകരണം നടക്കുവാൻ, വചനത്താൽ ചില ബന്ധനങ്ങൾ തകരപ്പെടുവാൻ, വചനത്താൽ ചില വിടുതലുകൾ നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ. തൻ്റെ ദാസനെ ദൈവകരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിൻ്റെ അത്ഭുതകരം വെളിപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിന് വേണ്ടി അർപ്പിച്ച സ്തോത്ര വഴിപാടിനായി പ്രാർത്ഥിക്കുന്നു. നീട്ടിയ കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തണമേ. അത്ഭുതങ്ങൾക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ ദിവസത്താമ്പിനെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങളോടെ വളരെ വേഗം ഓർപ്പിച്ചിട്ട് കർത്താവിൻ്റെ ദാസിന് ബാക്കിയുള്ള സമയം നൽകാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ഇനി ഒരു വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകളിൽ ഒന്ന് രണ്ട് വ്യക്തികൾക്ക് നന്ദി പറഞ്ഞിട്ട് കർത്താവിൻ്റെ ദാസിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദുബായ് എബനസർ APCPAPയുടെ നാമത്തിലുള്ള രണ്ടാമത്തെ രാത്രിയിലെ മീറ്റിംഗ് ആണല്ലോ ഇന്ന് രാത്രി. കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, എല്ലാവരെയും ഒരു പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളോടുള്ള നന്ദിയെ തന്നെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവർ, ഒരു കാര്യം നാം അറിയുന്ന വസ്തുതയാണല്ലോ, ആരാധനാ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ട് ലഭിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിപ്പാൻ, ദൈവവചനം പോയി കേൾക്കുവാൻ, നമ്മെ തന്നെ ക്രമീകരിപ്പാൻ കർത്താവിൻ്റെ ഓരോ ആസനമായിരിക്കുന്ന ഒരു കാലയളവാണെന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ വിശുദ്ധിയിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം കേട്ടതായ ദൈവത്തിൻ്റെ വചനം നമ്മെ വളരെ ശക്തിപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, എന്നെ തന്നെ കാണുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തലമുറയിൽ വളരെ ശക്തമായി ദൈവ മക്കളുടെ മധ്യത്തിൽ കർത്താവ് ഉപയോഗിക്കുന്ന ആദരണീയനായ ദേവദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ഒ മാത്യു അവർ, റവനൻ ഡോക്ടർ കെ ഒ മാത്യു, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഉത്തരവാദിത്തങ്ങളിലായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. തൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ തന്നെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. റോയ് പാസ്റ്റർ കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാംസ് കഴിഞ്ഞ ദിവസം നിന്നും ലൈവ് ചെയ്തിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ മിനിസ്ട്രി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും അവരോടുള്ള നന്ദിയെ ഈ തരണത്തിൽ അറിയിക്കുന്നു. ദുബായ് എബനേസർ APCPAP ഇറക്കിയ ഇന്നയോളം എന്ന് പറഞ്ഞൊരു കാസറ്റ് നിങ്ങൾ പോകുമ്പോൾ വെളിയിൽ അത് ലഭ്യമാണ്. അത് വാങ്ങി മിനിസ്ട്രിയെ സഹായിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകാൽ ദുബായ് എബനേസർ APCPAP കൊയറിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായ ഗാനങ്ങൾ ഇന്നും ഇന്നലെയും പാടുവാൻ കർത്താവരെ സഹായിച്ചു. അവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും തുടർന്ന് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ ദാസന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കും. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ രണ്ടാം രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്നലെ ഞാൻ വന്ദനങ്ങൾ പറഞ്ഞതാണ് എങ്കിലും എബനേസർ APC സഭയുടെയും PYP യുടെയും
ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മഹായോഗത്തിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് വന്ന് പങ്കെടുക്കുവാനും വചനം പറയുവാനും വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന പി വൈ പിയോടും സഭയോടും ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പാപ്പച്ചൻ പാസ്റ്റർ, ഈ ഷാർജയിൽ ഞാൻ വരുമ്പോഴെല്ലാം കാണുന്ന അനുഗ്രഹീതനായ ദൈവദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വർഷിപ്പ് സെൻ്ററിൽ വിൽസൺ ജോസഫ് പാസ്റ്ററോട് ചേർന്ന ശുശ്രൂഷയിൽ ദീർഘവർഷങ്ങളായി വിശ്വസ്തയോടെ സേവനം ചെയ്യുന്ന റോയി പാസ്റ്റർക്കായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. പ്രിയ ജോസ് പാസ്റ്റർ ഈ യു എയിൽ പ്രാർത്ഥനാ സംഗമം എന്ന പ്രവർത്തനത്തിലൂടെ ഒത്തിരി ആത്മാക്കളെ ആകർഷിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഞാൻ വളരെ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ട്. തൻ്റെ സാന്നിധ്യത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും എല്ലാ പാസ്റ്റേഴ്സിനും സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ വന്ദനം ചെയ്യുന്നു. വളരെ നല്ല പാട്ടുകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഓർത്ത് നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഇന്നത്തെ വചനത്തിന് വേണ്ടി നമ്മുടെ കണ്ണുകൾ ദൈവസന്നിൽ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ യാചന. താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങൾക്ക് വചനം നൽകിത്തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വഴി ഇതാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഭരമേൽപ്പിച്ച സന്ദേശം. അതിന് പ്രാരംഭമായി വായിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് 25:8-9 25:8-9. യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് വചനം ശ്രദ്ധിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകാം. ഇവിടെ രണ്ട് വഴി കാണാം. ഒന്ന്, പാപികൾക്ക് വേണ്ടി നല്ലവനായ ദൈവം തുറക്കുന്ന നേർ വഴി. രണ്ടാമത്തേത്, വിശ്വാസികൾക്ക് വേണ്ടി ദൈവം തുറക്കുന്ന അച്ചടക്കത്തിൻ്റെ വഴി, അഥവാ വിശുദ്ധിയുടെ വഴി, അഥവാ ന്യായത്തിൻ്റെ വഴി, നിത്യതയുടെ വഴി. വിശ്വാസികളുടെ ഭൂരിപക്ഷം, വിശ്വാസികൾ മാത്രമുള്ള ഒരു മീറ്റിംഗാണിത്. അതുകൊണ്ട് രണ്ടാമത്തെ വഴിയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എങ്കിലും ഒരു സുവിശേഷകൻ്റെ ദൗത്യം എന്ന നിലയിൽ ഒന്നാമത്തെ വഴിയെക്കുറിച്ച് പറയാതെ പോകാൻ പാടില്ല. ഒന്നാമത്തെ വഴി
പാപികൾക്ക് വേണ്ടി നല്ലവനായ ദൈവം തുറക്കുന്ന നേർവഴിയാണ്. അതിനെക്കുറിച്ചുള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഞാൻ ഒന്നുകൂടെ വായിക്കാം, ഇവിടെ ബോർഡിൽ കിടപ്പുണ്ട്. യഹോവ നല്ലവനും നേരുള്ളവനുമാണ്, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുത്തരം, അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഏതൊരു കാലത്തും എവിടെയും ജീവിച്ചിട്ടുള്ള ഏതൊരു പാപിക്കും അഥവാ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാനുള്ളൊരു വഴി ദൈവം കാണിച്ചു കൊടുക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ നല്ലവനും നേരുള്ളവനുമാണ്. നല്ലവൻ എന്നത് അവൻ്റെ നന്മയെ കാണിക്കുന്നു, നേരുള്ളവൻ എന്നത് അവൻ്റെ നീതിയെ കാണിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ നീതിയും ഒരുമിച്ച് വെളിപ്പെട്ട സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ്. യഹോവ നല്ലവനും നേരുള്ളവനുമാണ്. നല്ലവനെന്ന് പറയുമ്പോൾ നന്മയല്ലാതെ ഒന്നും ചെയ്യാത്തവൻ, കരുണയുടെ ഉറവിടം, സ്നേഹത്തിൻ്റെ ഉറവിടം, നന്മ മാത്രമുള്ളവൻ. എന്നാൽ നേരുള്ളവൻ എന്ന് പറഞ്ഞാൽ നീതിമാനായ ദൈവം എന്നാണ്. അപ്പോൾ ദൈവത്തിന് നന്മ ചെയ്യണം, സ്നേഹിക്കണം എന്നാഗ്രഹമുള്ളപ്പോൾ തന്നെ നീതി വിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാപികളെ നേർവഴി കാണിക്കുന്ന ദൈവം അത് നീതിയോടെയാണ് ചെയ്യുന്നത്. ആ നീതിയാണ് ക്രൂശിൽ കണ്ടത്. പാപികൾക്ക് വേണ്ടി ദൈവം തുറന്ന വഴിയാണ് കാൽവറിയിലെ ക്രൂശ്. സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ താണലോകത്തിലേക്ക് അയച്ചു. അയച്ചിട്ട് പരിശുദ്ധനായ ദൈവപുത്രൻ്റെ മേൽ മാനവ മക്കളുടെ മുഴുവൻ പാപം ചുമത്തിയിട്ട് കരുണയില്ലാത്ത ശിക്ഷ കർത്താവിന് കൊടുത്തു. കാൽവറിയെ നിങ്ങൾ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് അസഹനീയമായിട്ട് തോന്നും. കാൽവറിയെ വിശ്വാസികൾ കൂടെ കൂടെ ധ്യാനിക്കണം. ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയിൽ ക്രൂശിനോട് ബന്ധപ്പെട്ട പാട്ടുകൾ പാടണം. നിങ്ങൾ അധികം പാടേണ്ടത് അതാണ്. വിശ്വാസത്തിൻ്റെ രണ്ട് മൂന്ന് തലമുറ വരുമ്പോൾ ക്രൂശിലെന്താ നടന്നതെന്ന് അറിയാത്ത ഒരു തലമുറ വരുന്നു. അവർ നന്ദി പറയുന്നതൊക്കെ ഭൗതിക കാര്യങ്ങൾക്കാണ്. അറിയാത്തതുകൊണ്ടാണ് അവർ നന്ദിയൊക്കെ പറയും, പക്ഷെ അതെല്ലാം ഈ എന്തെങ്കിലുമൊക്കെ ഭൗതികത്തോട് ബന്ധപ്പെട്ടാണ്. അതിന് നന്ദി പറയണ്ടെന്നല്ല എൻ്റെ അർത്ഥം, അതിന് പറയണമെങ്കിലും അതിനേക്കാളെല്ലാം വലുത് കർത്താവിൻ്റെ ക്രൂശിലെ ആ മഹായാഗമാണ്. എൻ്റെ കൂടെ നിങ്ങളൊന്ന് വന്നേ, ഒന്നാമത്തെ അത്ഭുതം നോക്കിയേ. അത് കാനായിലെ കല്യാണത്തിൽ നടന്ന അത്ഭുതമാണ്. ആ അത്ഭുതം ഞാനോ നിങ്ങളോ ചെയ്യണമെങ്കിൽ എത്ര മാൻ പവർ വേണം, എത്ര ടെൻഷൻ വേണം, എത്ര പണം വേണം. മുന്തിരി നമുക്കുണ്ടാക്കാം, മീഞ്ഞ് നമുക്കുണ്ടാക്കാം, പക്ഷെ ആ ടൈമിൽ അതുണ്ടാക്കണമെങ്കിൽ ഇമ്പോസിബിളാണ്. പക്ഷെ യേശു കർത്താവ് അത് ചെയ്തത് കഷ്ടപ്പെട്ടല്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളാ ചെയ്തെങ്കിലോ,
നമ്മൾ തലകുത്തി നിന്നാൽ അത് നടക്കത്തില്ല. കർത്താവ് അത് ചെയ്തിട്ടങ്ങ് വേർത്തൊലിച്ച് ഓഹ് ഒരു വിധത്തിൽ ഞാനത് നോപ്പിച്ചു എന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കർത്താവ് ഇരുന്നിടത്തിരുന്നിട്ട് കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കേ, നിറച്ചു, ഇപ്പം കോരി കൊടുത്തു, കൊടുത്തു. കർത്താവിൻ്റെ ചെലവൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൊരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആ വാക് എടുത്തു വെച്ച് പഠിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചു പോലുമില്ല, പ്രാർത്ഥിച്ചു പോലുമില്ല, വെള്ളം വീഞ്ഞായി തീർന്നു. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ നമുക്ക് ഭയങ്കര ആന കാര്യം അത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ വെള്ളമൊക്കെ വീഞ്ഞായാൽ നമ്മൾ തുള്ളിച്ചാടും. എന്നാൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ കഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഗതസമനയിൽ പോയി കിടന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ അടികൊണ്ട ഒരു സംഭവമുണ്ട്. ഞാൻ കുരിശ് ചുമന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഉറക്കെ കളഞ്ഞു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ആ കാര്യത്തിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടോ? അതിൻ്റെ ഡീപ്, അതിൻ്റെ ഡെപ്ത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ഹാലലുയാ, ഹാലലുയാ. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ, എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്ന കർത്താവേ? ഹാലലുയാ. എന്തിനാ, എന്തിനെങ്ങനെ ചെയ്യുന്നേ? യേശു ക്രിസ്തുവിനെ എന്തിനെങ്ങനെ ഉപദ്രവിക്കുന്നേ? അവൻ നല്ലവനും നേരുള്ളവനുമാണ്. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. പാപിക്ക് വേണ്ടി ദൈവം തുറന്ന വഴിയാ കാൽവറി ക്രൂശ്. സ്വർഗത്തിലെ ദൈവം ഏറ്റവും അധികം വേദനിച്ച സ്ഥലം, പുത്രൻ തമ്പുരാൻ ഏറ്റവും അധികം കരഞ്ഞ സ്ഥലം, ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് ചോര ഒഴുക്കിയ സ്ഥലം, വാവിട്ട് നിലവിളിച്ച സ്ഥലം, പാപിക്ക് വേണ്ടി തുറന്ന വഴി എവിടെയാ? ഹല്ലേലൂയ. ഒരു പൈസ പോലും കൊടുക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, ഒരു വഴിപാട് കഴിക്കാതെ, പൂർവചരിത്രമൊന്നും നോക്കാതെ ആ വഴിയെ ഒരുത്തിന് കയറി പോകാം. ടുത്തിയെല്ലാം കാൽവരി തുറന്ന വഴിക്കാട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ഇത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കും. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല ആവശ്യം നിറവേറ്റിയതിനാലല്ല. ആ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്റെ സങ്കടം തീർത്തതിനല്ല, അല്ല എനിക്ക് ജോലി മേടിച്ചു തന്നതിനുമല്ല, എനിക്ക് വീട് തന്നതിനുമല്ല. ഹല്ലേലൂയാ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല എന്നെ ആവശ്യം നിറവേറ്റിയതിനാലല്ല. ചേർന്ന് വേണം. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല എന്നെ ആവശ്യം നിറവേറ്റിയതിനാലല്ല എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങെ ആരാധിച്ചിടൂ. എനിക്കായി
ഞാനെന്നു അങ്ങേ ആരാധിച്ചിടു എനിക്ക മരിച്ചതിനാൽ ഞാനെന്നു അങ്ങേ ആരാധിച്ചിടു. ഈ പാട്ട് ഇറങ്ങിയിട്ട് രണ്ടൊന്ന് കൊല്ലമായി, എല്ലാവരും പാടുന്നുണ്ട്. പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് എൻ്റെ ആവശ്യം സാധിപ്പിച്ചതിനല്ല, ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത് എൻ്റെ രോഗം മാറ്റിയതിനല്ല, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത് എൻ്റെ സങ്കടം തീർത്തതിനാലുമല്ല, ഒറ്റ കാര്യത്തിനാണ്, എനിക്കായി മരിച്ചതിനാൽ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്ന് ചേർന്ന് പാടിക്കേ ഒരു മിനിറ്റ്. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടു. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്ക് ആശ. ആമേൻ. എനിക്കുള്ളതിനേക്കാൾ ആമേൻ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്ക് ആശ. അതെ, കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടൊരു സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. വസ്തുക്കൾ മുഴുവൻ ട്രീറ്റ്മെന്റ് ചെലവാക്കിയ സ്ത്രീയാ. എന്തൊരു മിറക്കിൾ അവിടെ നടന്നത്! പക്ഷെ കർത്താവ് ഒന്നും ചെയ്തില്ല, കർത്താവ് കാര്യമായിട്ടൊന്നും ചെയ്തില്ല, അവനിൽ നിന്ന് ശക്തി ഒഴുകുകയാ. അത് ഇന്ന് രാത്രിയിലും അങ്ങനെ തന്നെയാ. ലേലുയാ. വിശ്വാസത്തോടെ തൊടുന്നവർക്ക് ഇന്ന് രാത്രിയിലും ആ ശക്തിയുടെ ഒഴുക്ക് അനുഭവിച്ചിട്ട് പോകാൻ പറ്റും. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം. കർത്താവ് ഒരു വീട്ടിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ കട്ടിലോടുകൂടി ഇറക്കിക്കൊണ്ട് വെച്ചു. കർത്താവിനോട് എഴുന്നേറ്റ് പൊക്കോളാൻ പറഞ്ഞു. അവൻ ആ കട്ടിലെടുത്ത് തലവെച്ചോണ്ട് വീട്ടിൽ പോയി. കർത്താവ് ഒന്നും ചെയ്തില്ല കാര്യമായിട്ട്. ഞാൻ ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കാൽവറിയിൽ എന്ത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയാ. അല്ലാതെ ഒന്നും ചെയ്തില്ല എന്നുള്ളതല്ല അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകം. കാൽവറിയിൽ അവൻ മുടക്കിയ മുതൽ വെച്ച് നോക്കുമ്പോൾ, കാൽവറിയിൽ അവൻ മുടക്കിയ മുതൽ വെച്ച് നോക്കുമ്പോൾ അവൻ നിന്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഒന്നുമല്ല. അത് തിരിച്ചറിഞ്ഞ് വേണം ആരാധിക്കാൻ, അത് തിരിച്ചറിഞ്ഞ് വേണം ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയാ. യഹോവ നല്ലവനും നേരുള്ളവനുമായതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ആ നേർവഴിയാണ് കൽവറി ക്രൂശ്. ഈ സന്ദേശം ഒരു സുവിശേഷ സന്ദേശമാണ്, ഇതിൻ്റെ ഒന്നാം ഭാഗം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ വഴി ദൈവം കാണിച്ചു തരുന്നതാണ്. കാണിച്ചു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ദൈവമാണ്.
ഏത് മനുഷ്യനെയും ദൈവം എപ്പോഴെങ്കിലും അത് കാണിക്കും. മല്ലപ്പള്ളിയിലും പത്തനംതിട്ടയും കോഴിക്കോടും കാസർഗോഡും മാവേലിക്കരയും ഒക്കെ കിടന്ന ആൾക്കാരെ ഒരു വീസായും കൊടുത്ത് ഇങ്ങോട്ട് വിട്ടത് ഈ വഴി കാണിക്കാൻ വേണ്ടിയാണ്. അതിലേ കൂടെ നടന്ന ഈ വഴി കാണുകയല്ല, രക്ഷയുടെ വഴി കാണിക്കാൻ വേണ്ടി, കാൽവറിയുടെ വഴി കാണിക്കാൻ വേണ്ടി ദൈവം എത്രയോ പേരെ നാട് കടത്തിയിട്ടുണ്ടെന്നറിയോ, നാട് കടത്തിയിട്ടുണ്ടെന്നറിയോ. ഹല്ലേലൂയ. ഒരു ജോലി കിട്ടി, ചില പൈസ കിട്ടിയപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അല്ല, രക്ഷിക്കപ്പെടാൻ വേണ്ടി അതിനെ ഇങ്ങോട്ട് വിട്ടത്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാനോ ഒത്തിരി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. മിക്കവാറും ആളുകൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഈ വചനം കേൾക്കാനിടയായത്, ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇത് കാണാൻ. അതായത് അവൻ നല്ലവനും നേരുള്ളവനുമായതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. എപ്പോഴെങ്കിലും ഇതൊന്ന് കാണാനൊരു ഭാഗ്യം. ഹല്ലേലൂയ. ഇത് കാണാനൊരു ഭാഗ്യം, ഇത് കേൾക്കാനൊരു ഭാഗ്യം, ഇത് തിരിച്ചറിയാനൊരു ഭാഗ്യം ദൈവം തന്നതുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച ശിശുക്കൾക്കും വെളിപ്പെടുത്തിയെന്ന് നമ്മൾ വായിക്കുന്നു. ഈ വചനത്തിന്റെ വഴി, ഈ രക്ഷയുടെ വഴി, ഈ കാൽവറിയുടെ വഴി കർത്താവ് നമുക്ക് കാണിച്ചു തന്നതാ, നമ്മൾ കണ്ടെത്തിയതല്ല. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. വീണ്ടും ഞാൻ പറയുന്നു, അതവൻ്റെ സ്വഭാവ മഹിമയാണ്. അവൻ നല്ലവനും നേരുള്ളവനുമായതുകൊണ്ട് പാപികളെ നേർവഴി കാണിക്കുന്നു. കാണിക്കത്തേ ഉള്ളൂ, സ്വീകരിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. ഇന്നുവരെയും ഈ വഴി, കുരിശിൻ്റെ വഴി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ദിസ് ഈസ് യുവർ ടൈം. ഇന്ന് കർത്താവിലേക്ക് തിരിയണം. രണ്ടാമത്തെ വഴിയിലോട്ട് വേഗം പോകാം. രണ്ടാമത്തെ വഴി വാക്യം 9-ൽ കിടക്കുന്നത് വായിച്ചോ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് വിശ്വാസികളോടുള്ള ദൂതാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ഈ വഴി പഠിപ്പിക്കുന്നത് കർത്താവിന്റെ സ്വഭാവം കൊണ്ടല്ല, നമ്മുടെ സ്വഭാവം കൊണ്ടാണ്. വാക്യത്തിൽ നോക്കിയേ, ആദ്യത്തേത് അവൻ്റെ സ്വഭാവം കൊണ്ടാണ്, രണ്ടാമത്തേതോ സൗമ്യതയുള്ളവർക്ക് മാത്രം ഈ വഴി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് വേറെ വഴിയാ അല്ലേ? അതെ, അത് വേറെ വഴിയാ. ഇത് പഠിക്കാനുള്ള സൗമ്യത ആർക്കാ വേണ്ടേ? നമുക്ക് വേണം. നമുക്ക് സൗമ്യതയുണ്ടോ? ഉണ്ട്, നമുക്ക് സൗമ്യതയുണ്ട്. കാരണം നമ്മളൊരാളെ കണ്ട കൈ കൊടുക്കുന്ന ഇങ്ങനെ കുനിഞ്ഞിട്ടല്ലേ. അങ്ങനെ വേണം, ബഹുമാനം വേണം. സൗമ്യത എന്ന് പറയുന്നത് ഒന്നല്ല. സൗമ്യതയുള്ളവരെ അവൻ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. എനിക്കിത് നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട്. വളരെ ശാന്തമായിട്ട് ശ്രദ്ധയോടും കൂടെ നമുക്ക് അതൊന്ന് പഠിക്കാം. ദൈവത്തിൻ്റെ ആ അച്ചടക്കത്തിൻ്റെ വഴി, ആ സൗമ്യതയുടെ വഴി, ആ വിശുദ്ധിയുടെ വഴി, നിത്യതയിലേക്കുള്ള വഴി, ശിഷ്യത്വത്തിൻ്റെ വഴി, അത് പഠിക്കണമെങ്കിൽ സൗമ്യത വേണം. എന്ത് സൗമ്യത പാസ്റ്ററേ? ദൈവം ഉദ്ദേശിക്കുന്ന സൗമ്യത, ദൈവം ഉദ്ദേശിക്കുന്ന സൗമ്യത. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ആരാ സൗമ്യത ഇല്ലാത്ത? എല്ലാവർക്കും സൗമ്യതയുണ്ട്. പക്ഷെ കർത്താവ് നോക്കിയിട്ട് പറയണം. കർത്താവ് നോക്കിയിട്ട് ഒരാളെ പറഞ്ഞു. സംഖ്യാപുസ്തകം 12:3 മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അത്രേ മതി. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ക്ലാസ് പോലെ പോവുക. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ്,
നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ സ്റ്റേറ്റ്മെന്റിനോട്? ഞാൻ യോജിക്കുന്നില്ല. മോശ എന്ന പുരുഷനോ, ഒന്നുകൂടെ വായിച്ചേ, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അന്ന് 50 ലക്ഷം പേര് ഭൂമിയിൽ ഉണ്ടെന്നിരിക്കട്ടെ, ഇന്ന് 800 കോടി. അന്നത്തെ കണക്ക് നോക്കിട്ട് തമ്പുരാൻ പറയും, ഇപ്പൊ ഭൂമിയിലുള്ളത് ഏറ്റവും സൗമ്യത ആർക്കാ? മോശയ്ക്ക. നിങ്ങൾ സമ്മതിക്കുമോ? ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ കൈവെക്കും, കർത്താവ് ഒരു സംശയം പറയാറുണ്ട്. അപ്പൊ കർത്താവ് പറയും, പറഞ്ഞു, ഈ പുള്ളിയല്ലേ ആ ഒരുത്തനെ ഒറ്റയടിക്ക് കൊന്നത്, അവിടെ നിന്ന് ആ സൗമ്യത വെളിപ്പെട്ടില്ലല്ലോ. അപ്പൊ കർത്താവ് പറയുന്നില്ല, പറഞ്ഞുതരാം. പിന്നെ ആ ഇവിടെ കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോ ചേട്ടനെയും പെങ്ങളെയും ഒക്കെ നിരത്തി നിർത്തി അരച്ചു കുടിപ്പിച്ചല്ലോ. അപ്പൊ ബ്രദറെ ഇച്ചിരി കുടിക്കാവോ എന്നൊക്കെ ചോദിച്ചാൽ കുടിക്കൂ? ഷൗട്ട് ചെയ്താലേ അതൊക്കെ നടക്കത്തുള്ളൂ. ചില ഇച്ചിരി ഓളിയും കുട്ടിയൊക്കെ പറയേണ്ടി വരും. അപ്പൊ മോശം എത്ര സൗമ്യനാണോ, മോശയുടെ മുഖം അത്ര അത്ര സിമ്പിളാണോ, 25 ലക്ഷം ജനത്തെ നയിക്കുന്ന ഒരാൾ ഒരു സ്ട്രിക്റ്റ് പേഴ്സൺ അല്ലേ? ദൈവം തമ്പുരാൻ പറയ സൗമ്യന. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ദൈവം ഉദ്ദേശിക്കുന്ന സൗമ്യത. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്ന സൗമ്യത അല്ല ദൈവം ഉദ്ദേശിക്കുന്ന സൗമ്യത. പിന്നെന്തുവാ, ഈ ദൈവത്തിൻ്റെ വഴി പഠിക്കാനുള്ള സൗമ്യത. ഹല്ലേലൂയ. എന്നാലും എന്താ പാസ്റ്ററെ, ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഈ സംഖ്യ തന്നെ 12 തന്നെ 1 മുതൽ വായിച്ചു. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു, യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മതി, ഈ വീട്ടിൽ ഇപ്പൊ ഒരു ഫാമിലി പ്രോബ്ലം. എന്നാ തുടങ്ങിയെന്നറിയാവോ? സൂക്ഷ്മം പറഞ്ഞാൽ ഈ ഇള ചെറുക്കൻ കല്യാണം കഴിച്ച അന്നാ തുടങ്ങിയത്. ആങ്ങളെ കല്യാണം കഴിച്ച അന്ന് നാത്തോൻ വഴക്ക് തുടങ്ങി, ചേട്ടനെ കൂടെ കൂട്ടി. എന്നിട്ട് പറയുന്നത് ഇത് ഈ കൂശ്യ സ്ത്രീ ആയതുകൊണ്ടാന്നാ പറഞ്ഞത്. ഏത് സ്ത്രീ ആണേലും ഉണ്ടാവും, കല്യാണം കഴിച്ചാൽ ഉണ്ടാവും. അത് പരിജ്ഞാനമുള്ളവർ അത് മനസ്സിലാക്കി കൈകാര്യം ചെയ്യും. കാരണം ആങ്ങളയ്ക്ക് പഴയ സ്നേഹം നമ്മളോടില്ലെന്നായി പറയുന്നത്. ഒരു കുടുംബ പ്രശ്നം, ഇവരോ ചർച്ചിൻ്റെ ടോപ്പ് ലീഡേഴ്സാണ് 3 പേര്. ഒരാൾ ജനറൽ പ്രസിഡൻ്റാണ്, മറ്റേ ആൾ അതിൻ്റെ തൊട്ടടുത്ത ആളാണ്, മറ്റേ ആൾ വനിതാ സമുദായത്തിൻ്റെ ഇൻ്റർനാഷണൽ ആളാണ്. പക്ഷെ വീട്ടിലടി അടിയ ചർച്ചി വന്നാൽ എല്ലാവർക്കും സൗമ്യത, രക്തം ജയം ഗ്ലോറി ഒക്കെ പറയും. ഹലോ, പിണങ്ങയല്ലോ, എന്തിനു പിണങ്ങാരൻ, ആരോട് പിണങ്ങാരൻ, സത്യമല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്ന ഞാൻ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ വായിക്കാവോ? സമയം പോകുന്നില്ല, സമയം ഒന്നും പോകത്തില്ല. 1, 2, 3 ചേർത്ത് വായിച്ചേ. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു, യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. ശ്രദ്ധിക്കണം, യഹോവ അത് കേട്ടു. എന്റെ ചോദ്യം, മോശ അത് കേട്ടില്ലേ? മോശ കേട്ടു, എന്നിട്ടോ മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. എത്ര ദിവസം? അനേക ദിവസങ്ങൾ, അനേക ദിവസങ്ങൾ പ്രതികരിച്ചില്ല. അടുത്ത വാചകം, മോശ എന്ന പുരുഷനോ. അപ്പൊ എന്റെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇനി വായിക്കണ്ടല്ലോ. ഇവിടെയാണ് ദൈവം അവന്റെ സൗമ്യത രേഖപ്പെടുത്തിയത്. എന്താ കാര്യം? വ്യക്തിപരമായി നിന്നെ തോണ്ടുമ്പോഴാണ് നിനക്ക് സൗമ്യതയുണ്ടോന്ന് അറിയുന്നത്. വ്യക്തിപരമായി നിന്നെ ഹർട്ട് ചെയ്യുമ്പോൾ, നിന്നെ അപമാനിക്കുമ്പോൾ, നിന്നെ വേദനിപ്പിക്കുമ്പോൾ, നിന്നിൽ ആ പഴയ സാധനം ഉണ്ടെങ്കിൽ കയറി വരും.
ഒരു മനുഷ്യന്റെ സ്വഭാവം അറിയുന്നത് എപ്പോഴാണ്? സ്തോത്രം. അവനെ പറ്റി നല്ലത് പറയുമ്പോഴല്ല, അല്ല, അവനെ പ്രസ് ചെയ്യുമ്പോഴാണ്. അവനെ പ്രസ് ചെയ്യുമ്പോഴാണ്. നമ്മളൊക്കെ പറയുന്നൊരു വാക്കാണ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത്. അപ്പം നമ്മൾ തന്നെ പിശാചിന് ഇടം കൊടുക്കുക. നീ എന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ ചിലപ്പോൾ വല്ലതൊക്കെ പറയും, എന്നെ നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ പഴയ പുള്ളി ആകും, ഇതൊക്കെ നമ്മൾ തന്നെ പറയുക. അപ്പോൾ സാത്താൻ സന്തോഷമായി, ആ അപ്പോൾ എന്നാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നോക്കാം. നിങ്ങൾക്കതിന് ഞാനൊരു വാചകം മാറ്റി പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങളെന്ത് വിചാരിച്ചാലും എന്നെ കൊണ്ട് ഒന്നും പറയിക്കാൻ പറ്റത്തില്ല. കർത്താവിന് അപമാനം വരുത്തുന്ന ഒരു വാക്കും എൻ്റെ വായിൽ നിന്ന് വരുത്താൻ നിങ്ങൾക്ക് പറ്റില്ല പിശാചേ എന്ന് പറഞ്ഞാൽ ജയമായിരിക്കും. എൻ്റെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് പോയി, അതിൻ്റെ മുകളിൽ കല്ലെടുത്ത് വെച്ച് പോയി, അതുകൊണ്ട് പഴയ ആളിനി തിരിച്ച് വരികയില്ലെന്ന് നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജയം കിട്ടും. ഹല്ലേലൂയാ, സ്തോത്രം. ഇതാണ് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സൗമ്യത. പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യം പറയുന്നതിന് ദൈവം എതിരല്ല. ഗൗരവത്തിൽ പറയേണ്ട കാര്യം ഗൗരവത്തിൽ പറയുന്നതിനും ദൈവം എതിരല്ല. പക്ഷെ നമ്മളെ ഉടയ്ക്കുന്ന ചില സമയങ്ങൾ വരും, നമ്മളെ തകർക്കുന്ന ചില സമയങ്ങൾ വരും, നമ്മളെ ചവിട്ടുമെത്തയാക്കുന്ന ചില സമയങ്ങൾ വരും. ആ സമയത്ത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ചില കാലം മൗനമായി സ്തോത്രത്തോടെ നിൽക്കാൻ പഠിച്ചാലേ ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം ഏറ്റവും വലിയ വേല ചെയ്യിപ്പിച്ചത് ആരെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് മോശെ കൊണ്ടാണ്. ദൈവം ഏറ്റവും അധികം വേല ചെയ്യിപ്പിച്ച ഒറ്റ മനുഷ്യനെ നിങ്ങൾ ചരിത്രത്തിൽ നിന്നെടുത്താൽ അത് മോശമായിരിക്കും. ദൈവം എത്ര കൊല്ലം അവനെ പഠിപ്പിച്ചെന്നറിയാവോ? സൗമ്യതയുടെ വഴി 80 കൊല്ലം. സ്തോത്രം. 80 കൊല്ലം ദൈവത്തിൻ്റെ വഴിയിലൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ചു. അങ്ങനെ അവൻ ആ സൗമ്യത പഠിച്ചു. പുതിയ നിയമത്തിലേക്ക് വരൂ. മത്തായി 11:29. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മോശെ അതിസൗമ്യനാണെങ്കിൽ യേശു ക്രിസ്തു അതിനേക്കാൾ സൗമ്യൻ. കർത്താവ് പറയുക, ഞാൻ സൗമ്യതയാണ്, എൻ്റെ നുകം മൃദുവാണ്. 28-ാം വാക്യത്തിൽ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് പറഞ്ഞു. പിശാചി വെച്ച നുകം ഒടിച്ച് നമ്മുടെ ഭാരം എടുത്തു മാറ്റി. എന്നിട്ട് കർത്താവ് പറയുക, ഞാനൊരു ചെറിയ നുകം കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിനക്കൊന്ന് വെച്ചേരട്ടെ. നമ്മളെന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്താലും നമ്മളെ ഒന്ന് ഹർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നുകം ഒടിക്കുന്നവരാണ്. ഇന്ന് രാത്രി ദുഃഖത്തോടെ കർത്താവ് പറയുക, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടെങ്കിൽ. ഹല്ലേലൂയ. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകൊണ്ട് എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തും. സൗമ്യതയുള്ളവർക്ക് അവൻ തന്നെ വഴി പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അടുത്ത ചോദ്യം, അപ്പോൾ ഈ വിശ്വാസി വന്ന എല്ലാവരും ദൈവത്തിന്റെ വഴി പഠിക്കുന്നില്ലെന്നാണോ പാസ്റ്റർ പറയുന്നത്? അതെ. അപ്പൊ പിന്നെ എങ്ങനെയാ പോണത് പറയാം. അടിക്കുന്നില്ലേ പോവുക, അല്ലെങ്കിൽ പോകുന്നില്ലേ അടിക്കും. അയ്യോ അങ്ങനെ ബൈബിളുണ്ടോ? ഉണ്ട്, കാണിക്കാം. 81-ാം സങ്കീർത്തനം.
പതിനൊന്നാം വാക്യം. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. എന്റെ ജനം എന്നാ പറഞ്ഞത് ദൈവജനമാന്നേ, ദൈവജനമാ, എന്റെ ജനമാ. പക്ഷെ എന്ത് സംഭവിച്ചു? എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അതുകൊണ്ട് അവർ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. നോക്ക്, ഇതാ ഞാൻ പറഞ്ഞത് പോകുന്നില്ല, അടിക്കുന്നു, കേൾക്കുന്നുണ്ടോ എല്ലാരും? ഇത് വിശ്വാസത്തിൽ വന്ന ശേഷം സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. അവർ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആ ഭാഗം ധ്യാനിച്ചു, ഞാൻ ഇങ്ങനെ വീണ്ടും ചോദിച്ചു, എന്തുവാ ഈ ഹൃദയ കാഠിന്യം? പറയാം, ഫറവോനെ പോലെയുള്ള ഹൃദയ കാഠിന്യം ഒന്നും അല്ലത്, അതിത്രേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥ, അതാ ഹൃദയ കാഠിന്യം. സ്വന്ത ആലോചന പ്രകാരം നടന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കഴിയുക, എനിക്ക് തിരുത്താനൊന്നുമില്ലെന്ന് തോന്നുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന് നമ്മെ തിരുത്താൻ എപ്പോഴും ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ പാതയിൽ നടക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരെ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു, ഏൽപ്പിച്ചു. അങ്ങനെ പോയാൽ എന്നെ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മീറ്റിംഗൊക്കെ നടത്തി, യോഗമൊക്കെ നടത്തി ഒക്കെ നമുക്ക് പോകാം. പക്ഷെ ഇതായിരിക്കുമോ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പ്ലാന്? ദൈവത്തിന്റെ ആ വ്യക്തമായ പദ്ധതിയിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടുണ്ടോ? ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വില്ലിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടുണ്ടോ? എങ്കിൽ എവിടെ വെച്ചാണെന്നൊന്ന് കണ്ടെത്താൻ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളോട് ഇടപെടുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ നോക്കൂ, ദൈവം തമ്പുരാൻ കരയുന്ന ഒരു വാക്യം ഞാൻ കാണിക്കാം. അത് പതിമൂന്നാമത്തെ വാക്യമാണ്, പതിമൂന്ന്. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന് ദുഃഖമാണ്. ഹല്ലേലൂയാ, ദൈവത്തിന് ദുഃഖമാണ്. അയ്യോ, എന്റെ മക്കൾ ഞാൻ ആഗ്രഹിച്ച വഴി വന്നില്ലല്ലോ. അയ്യോ, ഇത് നമ്മളെ കുറിച്ചുള്ള ദൂതായിരിക്കുമോ? പാപികളെ നേർവഴി കാണിക്കുന്നു, അത് ശരിയാണ്. എന്നാൽ ദൈവം ആഗ്രഹിച്ച വഴി, ശ്രദ്ധിക്കണം, ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോ പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്. ഓരോരുത്തർക്കും വേണ്ടി ഓരോ വഴിയുണ്ട്. അത് വേറെ ആർക്കും വേണ്ടിയുള്ളതല്ല. വേറെ ആരെയും നമുക്ക് മാതൃകയാക്കാൻ പാടില്ല. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിലോട്ടൊന്ന് അടുപ്പിക്കാം ഇന്ന് രാത്രി. നിങ്ങൾ എന്റെ കൂടെ വരാമോ? ഇവിടെയുള്ള 800 കോടി മനുഷ്യരെയും കയ്യെ പിടിച്ച് നടത്താൻ കർത്താവിന് ഇഷ്ടമാ. ദൃഷ്ടി വെച്ച് ആലോചന പറയാൻ കർത്താവിന് ഇഷ്ടമാ. എന്തെല്ലാം സങ്കടങ്ങൾ ജീവിതത്തിൽ നേരിട്ടാലും ദൈവത്തിന്റെ വഴിയെ പോകുകയാണെങ്കിൽ അതൊരു വലിയ സന്തോഷമാണ്. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണ് മുഹപ്പകട്ടുകൊണ്ട് അവയെ അടക്കി വരുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ നടത്തുന്നത് അങ്ങനെയല്ല. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്നു. ഹല്ലേലൂയാ, ദൈവത്തിന്റെ വഴി പഠിക്കുവാൻ ഇവിടെ വന്നിട്ടുള്ള ആ ചെറുപ്പക്കാരെ, നിങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വളരെ ശാന്തമായി വിളിക്കുന്നു. ജഡത്തിന്റെ വഴി, മനുഷ്യന്റെ വഴി, ലോകത്തിന്റെ വഴി, സാത്താന്റെ വഴി, പിശാചിന്റെ വഴി, സ്വാർത്ഥതയുടെ വഴി, നിഗളത്തിന്റെ വഴി, അഹങ്കാരത്തിന്റെ വഴി തിരഞ്ഞെടുക്കരുതേ. വാശിയുടെ വഴി തിരഞ്ഞെടുക്കരുതേ. വിദ്വേഷത്തിന്റെ വഴി തിരഞ്ഞെടുക്കരുതേ. പകരം വീട്ടലിന്റെ വഴി തിരഞ്ഞെടുക്കരുതേ. ദൈവത്തിന്റെ വഴി അതല്ല. വിനയത്തോടെ നിന്നാൽ
ഒരു പ്രതിസന്ധിയിലും ദൈവത്തിന്റെ വഴി തുറന്നു വരുന്നത് കാണാം. ചാടിക്കേറി സ്റ്റെപ്പ് വെക്കാതെ, ചാടിക്കേറി അഭിപ്രായം പറയാതെ, ചാടിക്കേറി ചൂടാകാതെ നിന്നാൽ ദൈവത്തിന്റെ വഴി തുറന്നു വരുന്നത് കാണാം. ഞാൻ നിങ്ങളോട് പറയുന്നത് 101% സത്യം പറയുകയാണ്. നിങ്ങൾ വ്യക്തിപരമായി ഒരു പ്രതിസന്ധിയിൽ വന്നാൽ വളരെ ശാന്തമായി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ വഴി തുറന്നു വരുന്നത് കാണാം. വഴി തുറന്നു വരുന്നത് കാണാം. വഴി തുറന്നു വരും. ദൈവം തന്റെ ഭക്തന്മാരെ നടത്തിയിട്ടുള്ളതൊക്കെ എത്രയോ ശ്രേഷ്ഠമായ വഴിയാണ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. അപ്പോഴേ ആ ആശയത്തിലോട്ട് നമ്മുടെ മനസ്സൊന്ന് കയറത്തുള്ളൂ. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ ബാബു, അദ്ദേഹം ഒരു ഹൈന്ദവ സമുദായത്തിൽ നിന്ന് വിശ്വാസി വന്ന മനുഷ്യനാണ്. അദ്ദേഹം വിശ്വാസത്താല ജീവിക്കുന്നത്. അദ്ദേഹം ഒരു ഒരു മനുഷ്യൻ്റെ ക്ഷണപ്രകാരം ഒരു കത്ത് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ബാംഗ്ലൂർ പട്ടണത്തിൽ ആ മനുഷ്യനെ കാണാൻ പോവുക. അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ബസ്സിറങ്ങി, പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ബസ്സിറങ്ങി. ഫോണില്ലാത്ത കാലമാണ്. പക്ഷേ ആ ബസ് സ്റ്റോപ്പ് ഇച്ചിരി മാറിപ്പോയെന്ന് തോന്നുന്നു, മാറിപ്പോയെന്ന് തോന്നുന്നു. ഭാഷ അറിയാൻ മേലാത്ത മറ്റൊരു നാട്ടിൽ തിരക്കുള്ള പട്ടണം, ബസ് സ്റ്റോപ്പ് രണ്ട് സ്റ്റോപ്പിന് ഇപ്പുറത്ത് എങ്ങോട്ട് ഇറങ്ങി. മലയാളം അല്ലല്ലോ ബസ്സേ പറയുന്നത്, അത് കാരണം പറ്റിപ്പോയതായിരിക്കും. ഇറങ്ങി അവിടെ ആ മനുഷ്യൻ നിൽക്കാവുന്ന പറഞ്ഞിരുന്നത്. ഇദ്ദേഹത്തെ ക്ഷണിച്ച ആള് അവിടെയൊക്കെ ആരുമില്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ ഒന്നും അറിയത്തുമില്ല. പുള്ളിക്കാരന് ആകെപ്പാടെ അങ്ങ് കലങ്ങി. സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാൻ വണ്ടി കൂലിയുമില്ല. ഉണ്ട്, അത്യാവശ്യം പൈസ ഉണ്ടെന്നേ ഉള്ളൂ, കുറവാ, ഭാഷയുമില്ല. പുള്ളിക്കാരന് ആ റോഡ് സൈഡിലുള്ള ഒരു വലിയ പടന്ന് നിൽക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആ കല്ലിലിരുന്നിട്ട് ചോദിച്ചു, കർത്താവ് എന്ത് കാര്യത്തിലായി എന്നെ ഇവിടെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ എൻ്റെ നാട്ടിലെങ്ങാനും ഇരുന്നോളുകയല്ലായിരുന്നു, എന്നെ എന്തിനു ഇവിടെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്നിങ്ങനെ കർത്താവിനോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മരം വളർന്നിങ്ങനെ റോഡിൻ്റെ നടുക്കോട്ട് പോയി നിൽക്കുക. അപ്പം 4 വരി പാതയാണ്. ഈ മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് ഒരു പുഴു ഈ 4 വരി ഹൈവേയിലോട്ട് വീഴുന്നു. ഈ മനുഷ്യൻ ആ കല്ലിലിരുന്നുകൊണ്ട് കാണുക, ദൈവം കാണിച്ചാലേ ഇതൊക്കെ കാണത്തുള്ളൂ, അല്ലെ കാണത്തില്ല. ഇവിടെയൊക്കെ എത്രയോ പുഴു വീഴും, നമ്മൾ കാണുന്നുണ്ട്. നിന്നെ പഠിപ്പിക്കണമെന്നും ദൈവത്തിനുണ്ട്, പക്ഷെ നീ നോക്കുന്നില്ല. നീ വല്ല ഹെലികോപ്റ്റർ വരുന്നുണ്ടോ നാ നോക്കുന്നത്? പുഴു വീണു, കേക്കണേ. ആ പുഴു പതുക്കെ ഇങ്ങോട്ട് വരിക, ഈ മരത്തിൻ്റെ ചുവട്ടിലോട്ട്, തണലത്തോട്ട്, കാരണം ഭയങ്കര ചൂടാ ഈ ടാർ റോഡിൽ. ചൂടത്ത് കിടന്ന് പൊളഞ്ഞു പൊളഞ്ഞു ഇങ്ങോട്ട് വരിക. ചെറിയതേ 4 വരി പാതയിലൂടെ പാഞ്ഞു പോകുന്ന കാറുകൾ ഇതിൻ്റെ മേത്ത് കയറാതെ ഇത് പതുക്കെ 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 ഒരു 4-5 മിനിറ്റ് എടുത്ത് കാണും വന്ന് ഈ മരത്തിൻ്റെ ചോട്ടി വന്ന് മരത്തെ കയറി. കർത്താവ് ചോദിക്കുക, നിനക്കൊല്ലോ മനസ്സിലായോ? അങ്ങനെയൊക്കെ ചോദിക്കുമോ? പിന്നെ യോഹന്നായെ പഠിപ്പിക്കാൻ പുഴുവിനല്ലേ വിട്ടത്? ഇന്നിപ്പോൾ പുഴുവൊന്നും വന്നാൽ പഠിക്കാത്തതുകൊണ്ടാണ് വിടാത്തത്. പ്രൈസ് ദ ലോർഡ്. നിനക്ക് വല്ലതും മനസ്സിലായോ എന്ന് ചോദിച്ചു. ഈ അല്പപ്രാണിയായ പുഴു ഈ ഹൈ സ്പീഡിൽ പോകുന്ന വണ്ടിയുടെ അടിയിൽപ്പെടാതെ അതിനെ അവിടെ നിവിടി എത്തിക്കാൻ എനിക്കറിയാമെങ്കിൽ ഏത് ദുർഘടമേടുകളിലും നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിക്കാൻ എനിക്ക് കഴിയും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. ഓരോ ദിവസവും ഓരോ കാര്യത്തിലും ദൈവത്തിനൊരു പെർഫെക്റ്റ് വില്ലുണ്ട്, ദൈവത്തിനൊരു വഴിയുണ്ട്. പക്ഷെ നമ്മൾ ധൃതിയുള്ളത് കാരണം അത് കാണുകയല്ല. ഏതിനകത്തും ദൈവം എന്തോ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ദേഷ്യപ്പെടാതെ, പിടങ്ങാതെ, വാശി പിടിക്കാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ വഴി പഠിക്കാം.
ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കൊരു വഴിയുണ്ട്, അത് അത്ഭുത വഴി എന്ന് പറയും. അത്ഭുത വഴി അതെന്തുവാ? അത് നമുക്കിഷ്ടമുള്ള കാര്യമാണ്. അത് അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന കാര്യമാണ്, പ്രതിസന്ധികളെ മാറ്റുന്ന കാര്യമാണ്. ദൈവം വഴി തുറക്കുന്നവനാണ്. ആ ദൂത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ള് തളച്ചു മറിയും. പാപികൾക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴിയും ദൈവം പഠിപ്പിക്കുന്ന അച്ചടക്കത്തിൻ്റെ വഴിയും, ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു വഴിയുണ്ട്, അത് അത്ഭുതത്തിൻ്റെ വഴി. കേട്ടോ, അങ്ങനെ മൂന്ന് വഴിയെക്കുറിച്ചാണ് ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ഭുതത്തിൻ്റെ വഴി അതെന്തുവാ? എടുത്തോ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊൾവിൻ. നോക്കൂ, പഴയ നിയമത്തിൽ ദൈവശക്തി വെളിപ്പെട്ട ഏറ്റവും മഹത്തായ സ്ഥലമാണിത്. ദൈവം ഒരു വഴി ഒരു ജനതയ്ക്ക് വേണ്ടി തുറക്കുന്നു, മഹാത്ഭുതത്തിന്റെ വഴി. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഈജിപ്ഷ്യൻ സൈന്യം തൊട്ടുപുറകിൽ, മുമ്പിൽ വഴി അവസാനിച്ചു. നിങ്ങൾ അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ ആയിട്ടുണ്ടോ എന്നെങ്കിലും? ഇന്ന് അങ്ങനെ ആണോ എങ്കിൽ ഈ ദൂത് നിങ്ങളോടായിരിക്കും. ദൈവത്തിന് പ്രതിസന്ധി എന്നൊരു വാക്കില്ല, ദൈവത്തിന് ഡിഫിക്കൽട്ട് എന്നൊരു വാക്കില്ല, ഇമ്പോസിബിൾ എന്നൊരു വാക്കില്ല. നിങ്ങൾ മനുഷ്യനിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഡിഫിക്കൽട്ട് എന്ന പദം പറയാം. ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവത്തിനൊന്നും ഡിഫിക്കൽട്ട് അല്ല, ഒന്നും ഇമ്പോസിബിൾ അല്ല. മുമ്പിൽ വഴിയില്ല ചെങ്കടൽ, പുറകിൽ ഈജിപ്ഷ്യൻ സൈന്യം. വിശ്വാസികൾ പിറുപിറുത്തു, അവരുടെ കുറ്റമല്ല, പിറുപിറുത്തു. എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? വാവിട്ട് കരയുക. ദൈവമോശയോട് പറഞ്ഞു, ഞാനൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാക്യം 20. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. ദൈവത്തിന്റെ തേജസ് നടുവിൽ നിന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. പിന്നെ മോശ കടലിന്മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ അറിയാം, നിങ്ങളുടെ മൊബൈലിൽ കാൽക്കുലേറ്റർ ഉണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കുക, അന്ന് രാത്രിയിൽ അവിടെ തുറന്ന വഴിക്ക് എത്ര വീതി കാണും? അങ്ങോട്ട് നീളം, ഇങ്ങോട്ട് വീതി, ഇവിടെ ചെങ്കടൽ ഒഴുകുന്നു, ഈ വഴിക്ക് എത്ര വീതി കാണും? നിങ്ങളൊന്ന് കൂട്ടിടണം. ഞാൻ അതിനുള്ള ക്ലൂ പറയാം. 25 ലക്ഷം മനുഷ്യർ കണ്ടേക്കാം. ഒരു 8 മണിക്കൂർ കൊണ്ട് ഇവർ അക്കരെ കാണുന്നു, അല്ലെ? 10 മണിക്കൂർ കൊണ്ട്. 25 ലക്ഷം ജനങ്ങൾ 10 മണിക്കൂർ കൊണ്ട് പാസ് ചെയ്ത് പോകണമെങ്കിൽ റോഡിൻ്റെ വീതി എത്ര? ചെറിയൊരു കണക്ക് പറയാം. കുമ്പനാട് കൺവെൻഷന് 25,000 പേരുണ്ട്, ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ കാണുമായിരിക്കും. 2 വലിയ ഗേറ്റ് ഉണ്ട്, കടന്ന് തീരണേ 3 മണിക്കൂർ എടുക്കും. അപ്പൊ 25 ലക്ഷം മനുഷ്യർ പാസ് ചെയ്യണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? 3-4 ദിവസമോ 3-4 മാസമോ ഒന്നും എടുത്തില്ല, ഒറ്റ രാത്രി കൊണ്ട് പാസ് ചെയ്തു. അപ്പൊ ആ റോഡ് എത്ര വലുതാ? ഇതാണ് ദൈവം തുറക്കുന്ന വഴി.
ദൈവം തുറക്കാൻ വൈകും, പക്ഷെ തുറന്നാൽ അത് തുറന്നതായിരിക്കും. ഹല്ലേലൂയ. ദൈവം ചിലപ്പോൾ വൈകും, പക്ഷെ തുറന്നാൽ അതൊരു വഴിയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. സ്തോത്രം. എങ്ങനെ തുറന്നു? വിശ്വാസത്തോടെ കേൾക്കണം. ഒരു കാറ്റങ്ങോട്ട് അടിച്ചു, ഭയങ്കര പവറാണ് ആ കാറ്റിന്. വെള്ളത്തെ മുറിച്ചു, മുറിച്ചിട്ട് ആ കാറ്റ് ഇതെങ്ങനെ അടിച്ചു? മഴവില് പോലെ. ഈ വശത്തെ വെള്ളത്തെ ഐസ് കട്ടയാക്കി 12 മണിക്കൂർ നിർത്തണം, ഈ വശത്തെ വെള്ളത്തെ നിർത്തണം. മതില് പോലെ വെള്ളം നിന്നു. ഡേക്സ് ബൈബിൾ പറയുന്ന കണക്ക് 16 കിലോമീറ്റർ ഉണ്ടായിരുന്ന ഈ റോഡിന്റെ വീതി. 16 കിലോമീറ്റർ എത്രയോ, 12 അടിയോ ഏതാണ്ട് ആഴമുണ്ട് അത്രേ. അപ്പൊ ഇങ്ങനെ മതില്, ഐസ് മതില് നിൽക്കുന്നു. ഇടിമിന്നൽ പോലെ ഒരത്ഭുതമല്ല. കാനായിലെ കല്യാണത്തിലെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒറ്റ അത്ഭുതം, പിന്നെ കോരി കൊടുത്താൽ മതി. ഇതങ്ങനെയല്ല, 12 മണിക്കൂർ ഈ മിറക്കിൾ നിൽക്കണം. കാരണം ഈ മഞ്ഞുകെട്ട വീട് പോയെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് പോകാൻ പറ്റിയല്ല. ദൈവം ഒരു വഴി തുറന്നാൽ ദൈവം വഴി സംരക്ഷിക്കുന്നവനും കൂടിയാണ്. ദൈവം ഒരു വഴി തുറന്നാൽ ആ വഴിയെ അവൻ സംരക്ഷിക്കുന്നവനാണ്. നീ കടന്നു തീരുന്നതുവരെ വഴിക്കൊന്നും പറ്റിയല്ല. മൂല്യത്തകർച്ച വരുന്നു, രൂപയുടെ വില പോകുന്നു, ജോലി പോകുന്നു. ഭയപ്പെടരുത്. ദൈവം ഒരു വഴി തുറന്നാൽ ദൈവത്തിനത് സംരക്ഷിക്കാനും ഒരു വഴിയുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, വിശ്വസിക്കുന്നവർക്കേ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ കാറ്റ് എന്തൊരു പവർ ആയിരിക്കും എന്നറിയാവോ? ആ കാറ്റ് നേരെ അടിച്ചാൽ ഇസ്രായേമൊക്കെ അതിനിടെ കൂടെ പോകാനൊക്കെയില്ല. അതിങ്ങനെ അടിച്ചു, ഈ വശത്തെ മതിലിനെ നിർത്താനും ഈ വശത്തെ മതിലിനെ നിർത്താനും. അടി കൂടെ കൂൾ അറ്റ്മോസ്ഫിയറിൽ ഇവർ നടന്നുപോയി. ഈ ഏലിയാവിനെ ചുഴലിക്കാറ്റി സ്വർഗത്തിലോട്ട് എടുത്ത കാര്യം ഓർമ്മയുണ്ടല്ലോ, ഉണ്ടല്ലേ? ഞാനൊരു അത്ഭുതം അതിന് ഇടയ്ക്കത്തെ ഒരു കൊച്ചത്ഭുതം പറയട്ടെ. ഏലിയാവിനൊരു 75 കിലോ തൂക്കം കാണും അല്ലേ? മിക്കവാറും ഉപവാസമൊക്കെ അത്രയും കാണുകയില്ല. എന്നാലും 10-60 കിലോ ഉള്ള ഒരു മനുഷ്യനെ വലിച്ചു പൊക്കുന്ന കാറ്റ് പ്രഷർ അവിടെ ഉണ്ടെന്ന്, വലിച്ചു പൊക്കുന്ന കാറ്റുണ്ട്. അതിനിടയിൽ പുള്ളിയുടെ ഷാളങ്ങനെ താഴെ വീണ്. ചിന്തിച്ചിട്ടുണ്ടോ? ഇതാ ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും ഒന്നും നിരക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരളവറ്റ ശക്തിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അവിടെയും ഇവിടെയും കണ്ടത് കേട്ടത് ഒന്നുമല്ല, നിനക്ക് വേണ്ടി മാത്രം ദൈവം ഒരു വഴി തുറക്കും. സൗമ്യതയുടെ നിൽക്കാവെങ്കിൽ. ഹല്ലേലൂയ. അന്ന് രാത്രി തുറന്ന വഴി ഭയങ്കര വീതിയുള്ള വഴിയായിരുന്നു. അടുത്ത അത്ഭുതം കേൾക്കണോ? അത് ഉണക്കി അതിൻ്റെ അടി കോൺക്രീറ്റ് ചെയ്തു ദൈവം അന്ന് രാത്രി. അടുത്ത കണക്ക് കൂട്ടി നോക്കണം, എത്ര കോടി രൂപ അതിന് ചിലവ് വരും. ആ പ്രോജക്റ്റിൻ്റെ കൊട്ടേഷൻ ഒന്ന് തരാമോ? എത്രയ്ക്ക് ചെയ്യാവുന്ന നിങ്ങൾക്കാണെങ്കിൽ എഞ്ചിനീയേഴ്സ് പറ, നിങ്ങളാണേ ആ റോഡ് എത്രയ്ക്ക് ചെയ്ത് തരും? പ്രൈസ് ദ ലോർഡ്. എത്രയ്ക്കും ചെയ്യത്തില്ല, കാരണം ഒരു രാത്രി കൊണ്ട് തീരണം. നിങ്ങൾ ടൈം പറയല്ലേ, 12 കൊല്ലം, 8 കൊല്ലം, 3 കൊല്ലം, അതൊന്നും നടക്കുകയില്ല. ഒറ്റ രാത്രി കൊണ്ട് ചെയ്ത് തരണം, പറ്റുമോ? ഒരു കോൺട്രാക്ടറും അവർക്ക് പിടിക്കുകയില്ല, തമ്പുരാനെ കൊണ്ടേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഇത് പഠിക്കണമെന്ന് പറഞ്ഞ്. ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ വഴി. കൈയൊന്ന് ഉയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഉണങ്ങിയ നിലത്തൂടെ ഇസ്രായേൽ അക്കരെ കടന്നു. എനിക്ക് അതിനേക്കാൾ എല്ലാ അത്ഭുതവും പുറപ്പാട് പുസ്തകം 14:26. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രൈമരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടൽമേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടൽമേൽ കൈ നീട്ടി, പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. എന്താ മനസ്സിലായി?
ഇസ്രായേൽ മക്കൾ അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ആ ഷട്ടർ അങ്ങ് അടച്ചേക്കാൻ പറഞ്ഞു, അങ്ങ് അടച്ചേക്കാൻ പറഞ്ഞു. ആ വഴി അന്ന് രാത്രി ക്യാൻസൽ ചെയ്തു. നിങ്ങൾ പറ, എത്ര കോടി രൂപ ചിലവാക്കിയതാ? നമ്മളൊക്കെ അവിടെ നിൽപ്പണ്ടേ? പറയും, ഏതായാലും ഇപ്പം പെട്ടെന്ന് ക്യാൻസൽ ചെയ്യണ്ടായോ? എന്തെങ്കിലും ആവശ്യം വരട്ടെ, നമുക്കാണേലും ഒന്ന് തിരിച്ചൊന്ന് പോകണമെങ്കിൽ, പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ. വേണ്ട, അങ്ങനെ പോകണ്ട. സ്തോത്രം. വേസ്റ്റ് ആക്കി കളയണോ? ഒരു വഴി വെട്ടിയതല്ലേ, നാളെ ഒരു ആവശ്യം വരികയല്ലേ. ദൂതുള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഒരാൾക്ക് വേണ്ടി ഒരു വഴി വെട്ടാൻ ദൈവത്തിന് വിഷമമില്ല, അത് ക്യാൻസൽ ചെയ്യാനും വിഷമമില്ലെന്ന. അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങളുടെ വഴി ഇന്ന് രാത്രിയിലും നിനക്കും എനിക്കും വേണ്ടി വെട്ടാൻ ദൈവം തയ്യാറാണ്. ദൈവം തയ്യാറാണ്. സ്തോത്രം. അഞ്ച് കാര്യമാണ് ഞാൻ ഈ വഴിയിൽ നിന്ന് നോട്ട് ചെയ്തത്. ഒന്ന്, അത് മറഞ്ഞിരിക്കുന്ന വഴിയാണ്. മോശയ്ക്കും അറിയത്തില്ല, അഹരോനും അറിയത്തില്ല, മിര്യാമിനും അറിയത്തില്ല, ഒറ്റ ദൈവമക്കൾക്കും അറിയത്തില്ല ഇവിടെ ഒരു വഴിയുണ്ടെന്ന്. വഴി തീർന്നു, വെള്ളമാണ്, അതിൻ്റെ അടിയിലൊരു റോഡ് കിടപ്പുണ്ട്. സഹോദരങ്ങളെ, ആ പ്രതിസന്ധിക്കകത്തും ഒരു വഴികിടപ്പുണ്ട്, ആ പ്രയാസങ്ങൾക്കകത്തും ഒരു വഴികിടപ്പുണ്ട്, ആ ഇരുട്ടിൻ്റെ അടിയിലും ഒരു വഴികിടപ്പുണ്ട്. നിനക്കത് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ, അത് മറഞ്ഞിരിക്കുന്ന വഴിയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ടാമത് ഞാൻ നോട്ട് ചെയ്തത്, അത് തക്ക സമയത്ത് വെളിപ്പെടുന്ന വഴിയാണ്. ദൈവത്തിൻ്റെ വഴി ആ കറക്റ്റ് സമയത്തെ വെളിപ്പെടുന്നുള്ളൂ. നമ്മളെത്ര കൈയും കാലിട്ട് അടിച്ചാലും അതൊന്നും വെളിപ്പെട്ട് വരികയില്ല, ഉപവസിച്ചാലും വെളിപ്പെടുകയില്ല. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് വെളിപ്പെട്ട് വരും. വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് ഏറ്റെടുത്തുകൊള്ളുക. ആ ലാസ്റ്റ് മിനിറ്റിൽ, ആ ലാസ്റ്റ് മിനിറ്റിൽ എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് നീ പറയുന്ന ആ മിനിറ്റിലായിരിക്കും ആ വഴി വെളിപ്പെട്ടു വരുന്നത്. മൂന്നാമത്തത് ഞാൻ നോട്ട് ചെയ്തത്, ദൈവത്തിന് ചെലവെന്നൊരു വിഷയമല്ല, വേസ്റ്റ് എന്നൊരു വിഷയമല്ല. ദൈവം ആരെ വേണേ മാറ്റും, ദൈവം എന്തു വേണേലും ചെയ്യും. ദൈവത്തിൻ്റെ വഴി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തന് വേണ്ടി ഒരു വഴി തുറക്കാൻ ദൈവത്തിന് ചെലവ് വിഷയമല്ല. നാലാമത് ഈ വഴിയിൽ നിന്ന് പഠിക്കുന്ന പാഠം, ഇതിലെ എല്ലാവർക്കും പോകാൻ ഒക്കത്തില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. മതി, അത്രയും മതി. ഇസ്രയേൽ നടന്നു, മിസ്രയീമ്യർ മുങ്ങി. ഇസ്രയേൽ എന്ന് പറയുന്നതിനകത്ത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ട്, റിട്ടയർഡ് ആൾക്കാർ, പ്രായമുള്ളവരും ഉണ്ട്, ചെറുപ്പക്കാരും ഉണ്ട്. എന്നാൽ ഈജിപ്തുകാരെന്ന് പറയുന്നത് പട്ടാളമാണ്, ട്രെയിൻഡ് പീപ്പിളാണ്, ട്രെയിൻഡ് പീപ്പിളാണ്. അവർ മുങ്ങിപ്പോയി. ഒരു പരിശീലനവും ഇല്ലാത്ത ആളുകൾ നടന്നുപോയ വഴിയെ പരിശീലനം സിദ്ധിച്ച മിസ്രയീമ്യർ മുങ്ങിപ്പോയി. ദൈവത്തിൻ്റെ വഴിയെ എല്ലാവർക്കും പോകാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വഴിയെ ദൈവത്തിൻ്റെ ജനത്തിന് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പന് വേണ്ടി ദൈവം വഴി തുറന്നു. മകൻ പ്രമാണം വിട്ടു പോയാൽ ആ നന്മ അവൻ അനുഭവിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പന് വേണ്ടി ദൈവം വഴി തുറന്നു. ഓർക്കണം, ദൈവം തുറന്ന വഴി എല്ലാവർക്കും പോകാൻ പറ്റുകയില്ല. ആ പ്രമാണത്തിൽ നിൽക്കുന്നവനുള്ളതാണ് ആ വഴി. ആമേൻ. ഏറ്റവും ഒടുവിൽ പുറപ്പാട് 14-ൽ നാം വായിച്ച് നിർത്തിയെടുത്ത് കർത്താവ് പറയുകയാണ്. വാക്യം 17, വാക്യം 17-ഉം 18-ഉം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തും. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും, അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും
കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അതായത് ദൈവം തുറക്കുന്ന വഴി ദൈവത്തിന്റെ മഹത്വത്തിനായിരിക്കും. പാസ്റ്ററുടെ മഹത്വത്തിനല്ല, നടത്തിപ്പുകാരുടെ മഹത്വത്തിനല്ല, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. കണ്ണുകളടയ്ക്കാം. മൂന്ന് വഴികളെക്കുറിച്ച് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് കർത്താവ് തന്നത് പങ്കുവച്ചു. ഒന്ന്, പാപികൾക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴി. രണ്ട്, സൗമ്യതയുള്ളവർക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴി. മൂന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ദൈവം തുറക്കുന്ന അസാധാരണമായ അത്ഭുത വഴി. ഒന്നാമത്തേത് ക്രൂശിൻ്റെ വഴിയാണ്. അത് ഇതുവരെ നീ കണ്ടെത്തിയില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് കണ്ടെത്തുക. രണ്ടാമത്തേത് അച്ചടക്കത്തിൻ്റെ വഴിയാണ്, ശിഷ്യത്വത്തിൻ്റെ വഴിയാണ്, വിശുദ്ധിയുടെ വഴിയാണ്, വേർപാടിൻ്റെ വഴിയാണ്. അതിന് ദൈവം ആഗ്രഹിക്കുന്ന സൗമ്യത ഉണ്ടെങ്കിലേ അത് പഠിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കാൽവരിയുടെ വഴിയെ വന്ന് വിശുദ്ധിയുടെ വഴിയെ നടക്കുന്നവന് വേണ്ടി ഒരത്ഭുത വഴി എന്നും എപ്പോഴും തുറക്കാൻ സ്വർഗം കാത്തിരിക്കുക. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന നിനക്ക് വേണ്ടി ഒരത്ഭുതത്തിൻ്റെ വഴി ദൈവം തുറക്കട്ടെ. നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. വഴിയൊരുക്കും അവൻ ആഴികളിൽ. ഈ പാട്ടാണ് നാം ചേർന്ന് പാടാൻ പോകുന്നത്. ഹല്ലേലൂയ. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലു, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലു, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതു അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ
ഗാനങ്ങളുടെ ഒരു നിമിഷം ഇരിക്കാം. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. കേൾക്കപ്പെട്ട ദൈവിക ആലോചന കർത്താവിനെ സ്തുതിക്കാം. വളരെ വ്യക്തവും ശക്തവുമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഉപയോഗിച്ചല്ലോ. അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി കർത്താവ് പിന്നെയും തീർക്കുമാറാകട്ടെ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. പാപികൾക്കുള്ള വഴി, സൗമ്യതയുള്ളവർക്കുള്ള വഴി, ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വഴി, മൂന്ന് വഴികളെക്കുറിച്ച് കേൾക്കുവാൻ നമ്മുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുവാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഉപയോഗിച്ചല്ലോ. അനേക ജീവിതങ്ങൾ അനുഗ്രഹത്തിന് കാരണമായി പിന്നെയും തീർക്കുവാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ. കേട്ട വചനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോയ് ഐ പി സി വർഷിപ്പ് സെൻറ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. മഹാകരുണയും പ്രീതി വാത്സല്യമുള്ള പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേയും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളുടെ വാത്സല്യ ദൈവത്തിൻ്റെ സഭ ക്രമീകരിച്ച ഈ യോഗത്തിൻ്റെ അവസാന സമയത്തിൽ കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു തോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവിൻ്റെ ദാസനോട് ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ നല്ല ആലോചനകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഒരു നാൾ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ക്രൂശിൻ്റെ വഴി ഞങ്ങൾ കാണിച്ചു തന്ന കർത്താവ്, ഹല്ലേലൂയ. കർത്താവ്, ഇന്ന് ഞങ്ങളെ അവിടെ ശിഷ്യത്തിൻ്റെ വഴിയിലൂടെ നടത്തുന്നവർ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ആരും അടയ്ക്കാതെണ്ണം കർത്താവ് തുറക്കുന്ന സ്വർഗത്തിൻ്റെ അമ്മൻ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തന്ന അവിടുത്തെ അത്ഭുത വഴികളിലൂടെ ഇന്നും ഞങ്ങളെ നടത്തുന്ന കർത്താവിനെ കുറിച്ച് കേൾപ്പാൻ തക്കണം ദൈവം ഞങ്ങളെ ഈ രാത്രിയിൽ സഹായിച്ചു തോർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന കർത്താവെ. മറന്നിരിക്കുന്ന വഴി അമ്മ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വഴി, അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ തുറക്കുന്ന അത്ഭുത വഴികളോർത്ത് വീണ്ടും ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന കർത്താവെ. അവിടുത്തെ ദാസനെ കർത്താവ് തുറന്നും കൃത്യമായി ഉപയോഗിച്ചാട്ട് സഹായിച്ചാണ് അനേകർക്ക് ആശ്വാസമാക്കിയാണ് വത്സല്യ സൗരസമാ കുഞ്ഞുങ്ങളെ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിലപ്പെട്ട ദാസന്മാർക്കായിട്ട് സ്തോത്രം, ദൈവത്തിൻ്റെ സഭയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, കടന്നു എല്ലാവരും അവർക്ക് കൂടി ഇവരിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മടക്കി അതിൽ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങൾ വിശുദ്ധിയോടെ കർത്താവിൻ്റെ വരവിനായി നോക്കി പാർത്ത് കാത്തിരിപ്പാൻ തക്കണം. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥകരായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ ദാസൻ റവറൻ ഡോക്ടർ കെ ഒ മാത്യു ഓവർസീസ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഇപ്പോൾ ആശീർവാദം പറയും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അവൻ്റെ വഴി തികവുള്ളത് ആ വഴിയിൽ നടന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയാക്കി ഒരു പ്രാവശ്യം കൂടെ തൻ്റെ ദാസനെ അയച്ച് നമ്മെ കേൾപ്പിച്ച നല്ല വചനങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ തമ്പുരാൻ്റെ നാമ മഹത്വത്തിന് വേണ്ടിയാക്കി തീർക്കുവാൻ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപയും ആശ്വസിച്ചമ്മ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും വചനം ശുശ്രൂഷിച്ചതിൻ്റെ ദാസനോടും ഈ കൺവെൻഷൻ നടത്തുവാൻ കർത്താവ് ഏൽപ്പിച്ച പ്രിയ ദൈവസഭയോടും ഭാരവാഹികളോടും കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരേ ഉണ്ടായിരിക്കുമാറാകട്ടെ. അരക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസാന്തരത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവ തലങ്ങളിലൂടെ കടന്നുപോയവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഹൃദയം തകർന്നവരുടെ മനസ്സുകൾക്ക് ആശ്വാസമേകുവാൻ കഷ്ടതകളുടെ തീച്ചുവിളകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഉടൻ വരുന്നു. മാനസാന്തരത്തിൻ്റെ പടവുകൾ ക്രിസ്ത്യൻ ലൈവിലൂടെ. ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.